ലിപ്സ്റ്റിക് എടുത്തില്ലേ? ഉവ്വ് മാഡം. ഹായ്. ഹലോ. ഇവൾ അൽത്താര. ഈ ഡീസന്റ് ലേഡീസ് ഹോസ്റ്റലിലെ തിളക്കമുള്ള സിനിമാ താരം. ലിപ്സ്റ്റിക് അൽത്താര എന്നാണ് ലേഡീസ് ഹോസ്റ്റലിൽ ഇവൾ അറിയപ്പെടുന്നത്. എന്നാൽ ഈ അൽത്താര അല്പം തിരക്കുള്ള ഒരു താരം കൂടിയാണ്. സത്യത്തിൽ ഞാൻ ഈ പടം എടുക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടിയാണ്. നായകൻ വലിയ പ്രാധാന്യമില്ല, നായികയുടെ ചുറ്റും കിടന്ന് കുളിക്കുന്ന നിങ്ങൾക്കാണ് പ്രാധാന്യം. വൃത്തിയുള്ള വേഷമാണ്, കുളിക്കാണ് പ്രാധാന്യം. നാട്ടിൽ കുളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടോളൂ കേട്ടോ, എല്ലാവർക്കും കുളിക്കാനുള്ള അവസരമുണ്ട്. അവര് പോയിങ്ങി പോട്ടെ, അടുത്ത സിനിമയിൽ നിങ്ങളാണ് എന്റെ നായികമാർ. ഇത് സോജൻ ഭായ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്യൂരിറ്റിയായ രാജപ്പന്റെയും തൂപ്പുകാരി ശാന്തിയുടെയും ഏക മകൻ. ഇന്ന് മലയാള സിനിമയിൽ വിലയേറിയ ഡയറക്ടർ. ഹലോ ഡയറക്ടർ സോജൻ ഭായ്. സരസ്, എവിടെ ഉണ്ട് സരസ്? അയ്യോ, ഞാൻ കൊറേ അന്വേഷിച്ചായിരുന്നു, മറ്റേ ഫോൺ നമ്പർ മാറ്റിയോ? ആ സിനിമ തുടങ്ങി, ഇന്ന് തുടങ്ങുന്നു. ആ പോന്നോ പോന്നോ, ഇന്ന് രാത്രി തന്നെ പോന്നോ. നാളെ സീനുണ്ട്. നായിക കുളിക്കുമ്പോ ചുറ്റും കൂടി നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നത്. കൂട്ടുകാരികളൊക്കെ വിളിച്ചോ, എല്ലാവർക്കും സീനുണ്ട്. പിന്നെ ഡയലോഗ് ഉണ്ടോന്നോ? ഡയലോഗ് ഉണ്ട്, അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി വരാൻ പറഞ്ഞത്. ഡിസ്കഷൻ സരസ്. സാറെ വെള്ളം എടോ, മറ്റേതില്ലേ കുപ്പിയില്ലേ? ഷൂട്ടിങ് കഴിയുമ്പോ തരാം. ആ തന്നാ മതി. ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കണത്? കൊറേ ഒക്കെ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ, ഇതൊന്നും വെട്ടിക്കളയല്ലേ. വലിയ സീനാവും. വലിയ സീനാവും? എന്നാ പിന്നെ ഈ സീൻ തന്നെ മതി. ആൾത്താര കാറിൽ വരുന്നു. ആരാടോ ഈ ആൾത്താര? അത് നമ്മുടെ നായിക. അയ്യോ, എന്നാ വിളി? കൂളിംഗ് ഗ്ലാസ് എവിടെ? ആഹാ, പോക്കറ്റ് കുത്തി വെച്ചേക്കണ. Hi. Hi. Good morning, hi. Sir. Very, very good morning. Please sit down. Oh, thank you. Actually, sir, എന്താണ് എന്റെ വേഷം? ഏതാണ് ഈ സാധനം? അമ്മയാണോ? ഞാൻ അപ്പഴേ പറഞ്ഞാണ് ക്ലൈമാക്സ് മോശമാണെന്ന്. എടോ ഇത് കണ്ട, വായിക്കുന്നതിന് മുമ്പ് നായിക പറഞ്ഞ് ക്ലൈമാക്സ് മോശമാണെന്ന്. സാറെ മാഡം പറഞ്ഞ അതല്ല, ക്ലൈമറ്റ് മോശമാണെന്ന്. കാലാവസ്ഥ ചൂട് ചൂടേ ചൂട്. അതന്നെയാണ് സർ മീൻ ചെയ്തത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും അപ്പൊ തെറ്റി പോകുന്നു സർ. അത് ലിപ്സ്റ്റിക്കിന്റെ ആയിരിക്കോ? എനിക്ക് തോന്നുന്നത്. തോന്നുന്നത് ലിപ്സ്റ്റിക്കിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ലിപ്സ്റ്റിക് മാറ്റിക്കോളാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. മാറ്റേണ്ടി വരും സർ. ഞാൻ എന്ത് ചെയ്യണം? പോയിക്കോളൂ, പോയിക്കോളൂ, റെസ്റ്റ് ചെയ്തോ. റെസ്റ്റോ? ഓക്കേ. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. നായിക കടന്നു പോകുമ്പോൾ നായകൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് ചൂളം വിളിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തു കൂടി നായികയുടെ അച്ഛൻ കടന്നു പോകുന്നു. വായി തോന്നിയൊക്കെ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. നടി വിളിക്കണം. തന്റെ പേരെന്താ? എന്റെ പേര് ജോസ്. അയ്യോ ജോസേ, ഞാൻ ജ്യൂസ് എന്നല്ല ഉദ്ദേശിച്ചത്, ജ്യൂസ് എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ജ്യൂസ് വന്നില്ലേ? കുറച്ച് അണ്ടിപ്പരിപ്പും, കുറച്ച് കിസ്മിസും, കുറച്ച് കുങ്കുമപ്പൂവും, കുറച്ച് ബദാം പരിപ്പും, എല്ലാം കൂടി പാലിൽ മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കി ജ്യൂസ് എനിക്ക് കൊണ്ടുവന്ന് തരുമോ? ഇപ്പൊ കൊണ്ടുവരാം. ഓക്കേ, ഇങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? അയ്യോ പോട്ടാ, ദൂരെ പോട്ടാ. ആ നടി പറഞ്ഞ കേട്ടാ, അവർക്ക് കുങ്കുമപ്പൂവും അണ്ടിപ്പൊരിപ്പൊട്ടൊരു ജ്യൂസ് കൊണ്ടേ കൊടുക്കാം. അവളെ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോ കീറിയ നൈറ്റിയും ചമ്മന്തി കഞ്ഞിയും കുടിച്ചിട്ടിരുന്നവളാ. അവക്ക് അണ്ടിപ്പരിപ്പും ജ്യൂസും. ഒരു കാര്യം ചെയ്യ്, കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി മധുരമായിട്ട് സ്ട്രോ ആയിട്ട് കൊടു. അപ്പൊ അണ്ടിപ്പരിപ്പ് അല്ല, പിണ്ണാക്കം കളിക്ക് കൊടുക്കണോ? ഈ സീനൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. വണ്ടാരടങ്ങ ദൂരെ പോട്ടെ, പണിയൊന്നുമില്ല. വേണ്ട വേണ്ട, ക്ലോസ് വെക്കാം. നായകനെ വൈഡ് വെക്കാം.
നായികയുടെ അപ്പൻ എവിടെയെങ്കിലും വെക്കാം. ഇത് ഇവിടെ അല്ലേ വെക്കണ്ട, അവിടെ വെക്കണ്ടത്. എവിടെ വെക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡയറക്ടർ ചോദ്യം ചെയ്യും. മാഡം ഇതാ. താങ്ക് യു മിസ്റ്റർ ജോസ്, യു ആർ സോ സ്വീറ്റ്. ഓ അങ്ങനെയൊന്നുമില്ല. ആൾത്താരിയുടെ ഈ കൈകൾ കാണാൻ എന്തൊരു ഭംഗിയാ. ഓ 1, 2, 3, 4, 5, 6, 7, 8, 9 വാത്ത്. ഇനി എന്റെ എല്ലാ സിനിമയിലും ആൾത്താര തന്നെയായിരിക്കും നായിക. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമസ്കാരം. നമസ്കാരം, എന്താ കാര്യം സാർ? ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും. എന്നാ ദൂരെ പോയിട്ട് അഭിനയിച്ചോ. അല്ല സാറിന്റെ സിനിമയിൽ ഒരു വേഷം. അത് ശരി, എനിക്ക് തന്നെ ആകപ്പാടെ രണ്ട് വേഷമുള്ളു. ഇത് തന്നെ മാറി മാറിയാണ് ഞാനിടുന്നത്. അപ്പൊ പിന്നെ എന്റെ വേഷം നിങ്ങൾക്ക് ഞാൻ വിത്തൗട്ട് ചെയ്തു. അവരതല്ല പറഞ്ഞത്. അവർക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു റോള് കൊടുക്കണോ? റോള് ആൾത്താര ഇവർക്ക് റോള് കൊടുക്കണോ? പക്ഷേ പറ്റത്തില്ല. എന്റെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഫിസ്കായി പോയി. ഫിസ്കോ? എടാ ഫിസ്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാം കൈ കൊടുത്ത് ഉറപ്പിച്ചെന്ന്. എന്തായാലും നിങ്ങൾ വന്നസ്ഥിക്ക് നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു റോള് എന്റെ അടുത്ത സിനിമയിൽ തരാം. പക്ഷേ എന്റെ അടുത്ത സിനിമക്ക് പറ്റിയ കഥയാണ് ഇപ്പൊ ആവശ്യം. സാർ, സിനിമക്ക് പറ്റിയ ഒരു ഉഗ്രം കഥ ഞങ്ങളുണ്ട്. അതിന് പാട്ടിയ ഒരു പ്രൊഡ്യൂസർ നമ്മ കയ്യിലിരിക്ക്. എന്നാ പിന്നെ ഒരു ഉഗ്രം ഡയറക്ടറുണ്ട്. അതാരാ? ഞാൻ. നിങ്ങള് കഥ പറ സാർ. കഥയുടെ പേര് പറഞ്ഞാ സാറ് ഞെട്ടും. ഞെട്ടാം, പറയൂ. കഥയുടെ പേരെന്താന്ന് അറിയാമോ? അണക്കെട്ട്. 9, 9, 9. What a beautiful pair. അണക്കെട്ട് 9, 9, 9. ഈ സിനിമ ഡയറക്ട് ചെയ്താൽ ഞാൻ ഹോളിവുഡിൽ അണ്ടർവെയർ പ്രിൻസ് ആകും. 9, 9. എന്റെ 2-ാമത്തെ 9, 9. 3-ാമത്തെ 9, 9. നിങ്ങൾ ഈ 3 9 കൂടി അണക്കെട്ട് പൊളിക്കും. എന്റെ പുതിയ സിനിമയുടെ പേര് ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. അണക്കെട്ട് 9, 9, 9. എത്ര നേരം. മണി 10 ഈ അണ്ണാച്ചി എവിടെ പോയി കിടക്കുകയാണ്? പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരം പാടി. 9 മണിക്ക് വരാൻ പറഞ്ഞ 9 മണിക്ക് വരാൻ. അവന് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് 10 മണിക്ക് വന്നിട്ട് കാര്യമില്ല. ഈ ഡയറക്ടർ സാജം ഭായിനെ അറിയില്ല അണ്ണാച്ചിക്ക്. എനിക്ക് വേറെ പ്രൊഡ്യൂസറെ കിട്ടാഞ്ഞിട്ടല്ല. തനിക്ക് അറിയാമോ ഹോളിവുഡിൽ നിന്ന് വരെ ഡയറക്ടർ ഞാൻ ഫോൺ വിളിച്ചിട്ട് പോകാതെയാണ് ഈ ഉണക്ക അണക്കെട്ട് ഞാൻ ചെയ്യാൻ നിന്നത്. പുറത്തിട്ട് അസിസ്റ്റന്റ് അഹങ്കാരം കണ്ടില്ല. അവന്റെ ശരിയാക്കണം, ഇല്ലാത്ത ഞാൻ ശരിയാക്കാം. എന്താണ് എന്ത് ഷൂട്ടിംഗ് തുടങ്ങാം? പ്രൊഡ്യൂസർ പറഞ്ഞു അയാളാണല്ലോ കാശിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്, ഇനി പ്രൊഡ്യൂസർ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ പണ്ടാരം പടം തുടങ്ങാം. എന്നിട്ട് കാണുന്നില്ലല്ലോ. പാറ്. കുറച്ച് താമസിച്ചു പോലെ, കുഴപ്പമില്ല. ഷൂട്ടിങ്ങിന് നേരമായി. ഇവന്മാരൊക്കെ പറയാ പ്രൊഡ്യൂസർ വന്നില്ലെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാന്ന്. ഞാൻ പറഞ്ഞ് ആഴ്ച മുടക്കണം, വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി എന്ന്. ഇതാണ് നമ്മുടെ നായിക ആൾത്താര. അത് വന്ന് ക്ഷയിക്കാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. കാശ് മുടക്കണം. 100 രൂപ മുടക്കിയ 800 രൂപ മുടക്കിയ അത് പള്ളി പറഞ്ഞാ മതി. 1 രൂപ മുടക്കി കഴിഞ്ഞാൽ 1 രൂപ മുടക്കിയ പോലെ. 90 ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാ. അതൊന്നും പ്രശ്നമല്ല. എന്താ പടത്തേക്ക് എന്നാ കഥ? ഈ പടത്തിലെ കഥ എന്ന് പറഞ്ഞാൽ പേര് അണക്കെട്ട് 9, 9, 9. അത് അണക്കെട്ട്. അതായത് നമ്മുടെ നായകൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഗ്രാമം നിൽക്കുന്നത് അണക്കെട്ടിന്റെ അടിയിലാണ്. ഈ അണക്കെട്ടിലുള്ള ജലത്തിലൂടെയാണ് നായകൻ വഞ്ചിയിൽ തുളഞ്ചു തുളഞ്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തുളഞ്ചു തുളഞ്ചു പോകുമ്പോൾ നമ്മുടെ നായകൻ നായികയായ പെൺകുട്ടിയെ കണ്ടുമുട്ടും. അവര് തമ്മിൽ പ്രേമബന്ധത്തിലാകുന്നു. അവസാനം ഈ വഞ്ചിക്കാരന് കാമുകിയാകുന്ന വഞ്ചിക്കാരി വഞ്ചിക്കുന്നു. ഞങ്ങളുടെ വേഷം. എടാ നിങ്ങൾക്കൊന്നും ഇതിൽ വേഷമില്ല. ഈ വഞ്ചിക്കാരനെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയതാണ്. അദ്ദേഹത്തിന് 60-ോ 70-ോ വയസ്സുണ്ട്. നിങ്ങളൊക്കെ 10-30 വയസ്സുള്ള ചെറുപ്പക്കാരല്ലേ. നിങ്ങൾ ശരിയാകില്ല. ഒരു വയസ്സനായ ഒരാൾ വേണം എന്റെ വഞ്ചിക്കാരനായി. അതിപ്പോ ഞങ്ങൾ ശരിയാക്കി തരാം. ഞങ്ങളിപ്പോ തലയിൽ വിഗ്ഗൊക്കെ വെച്ച് വയസ്സനായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആരെങ്കിലും പോയി വയസ്സായിട്ട് വാ. ഇപ്പൊ പോയി വയസ്സാകടി. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് പോവല്ലേ. എന്തോ നാടകം ഇത്, ഡാൻസ് കളിക്ക് അറിയാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ആദ്യം രണ്ട് കൈയും പൊക്കത്തേക്ക്, പിന്നെയും രണ്ട് കൈ പിന്നെയും പൊക്കത്തേക്ക്, പിന്നെ രണ്ടു പ്രാവശ്യം താഴത്തേക്ക്, ഒന്നുകൂടി താഴത്തേക്ക്, പിന്നെ പൊക്കത്തേക്ക്. മനസ്സിലായില്ലേ? പൊക്കളെ മണ്ണ് വാരി പൊക്കത്തേക്ക് എറിയണ പോലെ കേട്ടാ. മണ്ണ് വാരുന്നു പൊക്കത്തേക്ക് എറിയുന്നു, മണ്ണ് വാരുന്നു പൊക്കത്തേക്ക് എറിയുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? പൊക്കത്തിട്ട മണ്ണ് താഴെ ആദ്യമേ പൊക്കത്തേക്ക് മണ്ണിടണം. കണ്ടോ പൊക്കളെ? അത് തന്നെ. അയ്യോ പരമാവധി കാമുകനായി അതിലേറെ സുന്ദരനായി വടി പോലെ നിൽക്കും നമ്മളോ വയസ്സൻ. പതിനേഴിൻ പ്രായം വരുവാൻ പൗഡറിനും പരിമിതിയില്ലേ? ഒരു മാതിരി പോലെ കെട്ടാൻ എന്നേ തേടുക്കം ഇടയിളക്കം പണ പണക്കം. ചായം തേച്ചു നിങ്ങൾ വരുമോ? ആരും അറിയുകില്ല ലിവറേ. ചുമ്മാ പോയിടന്റെ മാമാവരുടെ കാത്തു നിൽക്കാം ഞാൻ നിനക്കായി. കാൽ തരിക്കും വാദമല്ലേ ചങ്കിൽ കുത്തല്ലേ. പരമാവധി കാമുകനായി അതിലേറെ സുന്ദരനായി വടി പോലെ നിൽക്കും നമ്മളോ വയസ്സൻ. പ്രണയത്തിന് പ്രായം എവിടെ ഒരു തടസ്സം? പരമാവധി കാമുകനായി അതിലേറെ സുന്ദരനായി വടി പോലെ നിൽക്കും നമ്മളെ പുടിച്ചോ. ഇതുപോലൊരു ചുള്ളന് വേറെ ആർക്ക് കിട്ടും? എന്നമോ